എല്ലാവർക്കും ശ്രീജ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഹെൽത്തിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള മുരിങ്ങക്ക മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുരിങ്ങയുടെ സീസണാണ്. ഈ മസാലക്കറി ചോറിൻ്റെ കൂടെയും ചൂട് കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങക്ക കൊണ്ടുള്ള മസാലക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. മുരിങ്ങക്ക മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാല് നല്ല നീളുള്ള മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങക്ക ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കയാണ്. മുരിങ്ങക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ മുരിങ്ങക്ക കിട്ടും. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. മുരിങ്ങക്ക കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മസാലക്കറിക്കാവുമ്പോൾ ഇതേപോലെ ചെറിയ പീസായിരിക്കും നല്ലത്, മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ മുരിങ്ങക്ക ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങക്ക വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്ക ഇട്ടുകൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊടുക്കാം. ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. മുരിങ്ങക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിലിരിക്കണം വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത്. ഇനി ഉപ്പും മഞ്ഞളും പിടിക്കാനായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കണം. മുരിങ്ങക്ക മുക്കാൽ ഭാഗമാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ 10 മിനിറ്റ് നേരം ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെക്കാം. മുരിങ്ങക്ക വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. മുരിങ്ങക്ക മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചട്ടിയിൽ നിന്നും ഈ മുരിങ്ങക്ക ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഈ മുരിങ്ങക്ക വേവിച്ച വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, പിന്നീട് ഇത് ആവശ്യമുണ്ട്. മുരിങ്ങക്ക വേവിച്ച ചട്ടിയിൽ തന്നെയാണ് ഞാൻ മസാലക്കറി ഉണ്ടാക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ചട്ടി ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായി കിടക്കുന്ന മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മസാലക്ക് നല്ല രുചിയാണ്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാളയാണിത്. സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് സവാള നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് മസാലക്കറിക്ക് നല്ല രുചി കിട്ടുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം, കൂടുതലായി പോകരുത്, ചെറിയ അളവിന് മതി. സവാള ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരുന്നവരെ വഴറ്റിയെടുക്കണം. സവാള നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയുടെ കൂടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടിയിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങക്ക ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഈ മസാലപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മുരിങ്ങക്കെല്ലാം ഉടഞ്ഞു പോകും. ഈ മുരിങ്ങക്ക വേവിച്ച് വെച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം.
മുരിങ്ങക്ക 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മസാലയുടെ എല്ലാം കൂടെ. ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്ന് നോക്കാം. ഉപ്പ് കറക്റ്റ് ആണ്. ഇനി ഈ സമയം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയും മസാലപ്പൊടിയും ഒക്കെ കറക്റ്റ് ആണ്. 4 മുരിങ്ങക്കയുടെ അളവാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ചെറിയ മുരിങ്ങക്കയാണെങ്കിൽ 5ഓ 6ഓ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാലയുടെ അളവ് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആവും. ഇനി ഈ ഒരു സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് ഈ മസാലയ്ക്ക് കിട്ടും. ഇത്രയും മതി. ഇനി കൂടുതൽ സമയം ചട്ടിയിൽ വെക്കും തോറും ഡ്രൈ ആയിപ്പോവും. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതുവരെയായിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല രുചിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും ആണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി പുതിയ റെസിപ്പിയായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.